ഹായ് ഹലോ നമസ്കാരം വിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ടൈറ്റിൽ കണ്ടിട്ടുണ്ടാവും തമ്പ്നെയിൽ എനിക്ക് നാല് മക്കൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്നുള്ളത് മീൻ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ അപ്പോൾ അമ്മക്കിളി വന്നു എന്ന് പറഞ്ഞിട്ടുള്ള ആ വീഡിയോന് നിങ്ങൾ തന്ന അംഗീകാരം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ആ പറഞ്ഞ വാക്കുകൾ മനസ്സുകൊണ്ടാണ് എന്നുള്ളത് നിങ്ങൾക്ക് ബോധ്യമായതുകൊണ്ട് മാത്രമാണ് നിങ്ങളത് ശരിവെച്ചത് എന്നെനിക്ക് നല്ലപോലെ അറിയാം ഓരോരുത്തരും എനിക്ക് പി എം അയച്ചിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു തെറ്റ് ഞാൻ ഇന്ന് മുതൽ തിരുത്താൻ പോവുകയാണ് ഞാൻ എൻ്റെ അച്ഛനെയും അമ്മയും ഞാൻ ദിവസം വിളിക്കും അത് ഞാൻ സമയം കണ്ടെത്തി വിളിക്കും എന്നൊക്കെ എനിക്ക് മെസ്സേജ് വന്നപ്പോൾ എനിക്ക് തോന്നി ഞാൻ ആരുടെയൊക്കെയോ ജീവിതത്തിൽ എന്തൊക്കെയോ ഒരു മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് സോ ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുമ്പിൽ ഇടാൻ കാരണം തന്നെ ഞാൻ കണ്ട ആ ഒരു എക്സ്പീരിയൻസ് ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഇതേപോലെ ഷെയർ ചെയ്യാൻ എന്ന് തോന്നി അതുകൊണ്ട് ഞാൻ ചെയ്യുകയാണ് അപ്പോൾ എന്തുകൊണ്ടാണ് എനിക്ക് നാല് മക്കൾ എന്ന് ഞാൻ പറഞ്ഞത് ഇപ്രാവശ്യത്തെ എൻ്റെ അമ്മക്കളുടെയും അച്ഛൻ്റെയും വരവ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഒരുപാട് പാഠങ്ങളാണ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു മാറ്റങ്ങൾ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അപ്പോൾ ഈ മക്കളുടെ കൂടെ അവർ ടൈം സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് എന്താ വെച്ചാൽ നമ്മുടെ കുട്ടികളൊക്കെ ചെറുതായിരിക്കുന്ന സമയത്ത് നോക്കുക അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുക അവരെ നോക്കിക്കൊണ്ട് പോവുക വാരിക്കൊടുക്കുക കോറ കൊടുക്കുക ഈ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന സംഭവങ്ങളാണ് അവർക്ക് കൂടുതലും ഉണ്ടായിരുന്നത് പക്ഷേ അതല്ലാതെ അവര് ഒരു കുട്ടിയായി അവര് കളിക്കുന്ന ആ ഒരു എന്താ പറയുക ആ ഒരു സ്റ്റേജ് എനിക്ക് ആദ്യമായിട്ടാണ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത് കാരണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം വിവരം വെക്കുന്ന സമയം ആവുമ്പോഴേക്കും നമുക്ക് ഓരോരുത്തർക്കും മെച്യൂറിറ്റി എന്ന് പറഞ്ഞ് നമുക്ക് തിരിച്ചറിവ് വരുന്ന സമയം ആവുമ്പോഴേക്കും നമ്മുടെ പാരൻസ് കുറച്ചും കൂടി റെസ്പോൺസിബിലിറ്റി പൊസിഷനിലേക്ക് എത്തിയിട്ടുണ്ടാവും അതായത് അവരുടെ ആ ഒരു കുട്ടിക്കളിയോ കാര്യങ്ങളൊക്കെ മറന്ന് അവർക്കൊരു റെസ്പോൺസിബിലിറ്റി സ്റ്റേജ് എന്ന് പറയുന്ന ഒരു കാര്യം അവരെത്തിയിട്ടുണ്ടാവും അല്ലേ അപ്പോൾ നമ്മൾ കാണുന്നത് എന്താണ് ജോലിക്ക് പോകുന്നു ഫാസ്റ്റ് ലൈഫ് അവർക്കൊന്നിനും സമയമില്ല നമുക്ക് വേണ്ടി അവർ കഷ്ടപ്പെടുന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രാരബ്ധങ്ങൾ നമ്മളെ ഒരു റെസ്പോൺസിബിലിറ്റി ആക്കാനുള്ള അവരുടെ ഒരു ശ്രമം അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പഠിപ്പ് കല്യാണം ജോലിയായില്ല ടെൻഷൻ അത് കഴിഞ്ഞ് പ്രഗ്നൻസി റിലേറ്റഡ് ഒരുപാട് 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 കാര്യങ്ങൾ ഇതാണ് അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ പോയിക്കൊണ്ടിരിക്കുന്നതും അവരുടെ ലൈഫിൽ റിഫ്ലക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതും നമ്മൾ കാണുന്നതും ഇതാണ് നമ്മൾ കാണുന്നത് അപ്പോൾ എവിടെയാണ് നമ്മൾ അവരെ റിലാക്സായി കാണുന്നത് അപ്പോൾ റിലാക്സേഷൻ മോഡ് എന്നുള്ളത് നമ്മൾ വിവരം വയ്ക്കുമ്പോൾ നമ്മൾ കാണുന്നില്ല പ്രാരബ്ധങ്ങളാണ് നമ്മൾ കാണുന്നത് ഓ അപ്പം അച്ഛൻ അമ്മ എന്ന് പറയുന്നത് ഈ ഒരു മോഡിലാണ് എന്നുള്ള ഒരു രജിസ്ട്രേഷൻ പ്രോസസ്സാണ് നമുക്ക് വരുന്നത് എന്ത് സീരിയസ് മാറ്റർ ആണെന്നുണ്ടെങ്കിലും നമുക്ക് പറയാം കളിച്ചിരി തമാശ അതൊക്കെ വേറെയാണെന്നുണ്ടെങ്കിലും ഒരു കുട്ടിത്തം എന്നുള്ള നിലയിൽ നമുക്കവരെ കാണാൻ പറ്റില്ല നമ്മുടെ മക്കളെ കൊഞ്ചുന്ന സമയത്ത് അവർ നമ്മൾ കാണുന്നത് ഒരു വാത്സല്യമാണ് സ്നേഹമാണ് പക്ഷെ അതല്ലാതെ അവരുടെ കുട്ടിത്തം നമ്മൾ കാണാറില്ല എന്തെങ്കിലും കളി കാണുന്ന സമയത്തോ ചെയ്യുന്ന സമയത്തോ പറഞ്ഞു കേൾക്കാർ മാത്രമേ ഉള്ളൂ ഞാനിത് കളിച്ചിട്ടുണ്ട് കേട്ടോ ഞങ്ങളിത് ഇത് വേറെ പോലെ കളിച്ചിട്ടുണ്ട് കേട്ടോ ആ അതൊക്കെ ഒരു കാലം ഇതല്ലേ നമ്മൾ കേട്ടിരിക്കുന്നത് അവർ പറഞ്ഞിട്ട് പക്ഷേ ഞാൻ നോക്കുകയാണ് ഞാൻ ഓരോ പ്രാവശ്യവും നാട്ടിലേക്ക് പോകുന്ന സമയത്ത് ഇല്ലെങ്കിൽ അവരിങ്ങോട്ട് വരുന്ന സമയത്തൊക്കെ എന്താ നാട്ടിലേക്ക് പോണ സമയത്ത് മകൾ വരുന്നു അതിൻ്റെ പ്രിപ്പറേഷൻ പേരക്കുട്ടികൾ വരുന്നു സാധനങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം അവൾക്ക് പോവാനുള്ള സമയമാകുമ്പോഴേക്കും ഇത് റെഡിയാക്കി കൊടുക്കണം ചക്ക വരട്ടണം മീനാക്ഷിയെ വായോ അവരെ വായോ ഇവരെ വായോ അങ്ങനെ ഒരു ബഹളാണ് ഓ അവൾക്കത് ശരിയായിട്ടുണ്ടാവില്ല അവൾക്ക് സാരി ഇത് ശരിയായിരിക്കില്ല ഗുരുവായൂർക്ക് പോകുമ്പോഴേക്കും പെണ്ണിന് മുണ്ടും വേഷ്ടി എടുത്തു വെക്കണം ഈ ഒരു പ്രോസസ്സാണ് മനസ്സിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ റിലാക്സേഷനാണ് അവർ മെയിനായിട്ട് നോക്കുന്നത് നേരെ മറിച്ച് അവർ ഇങ്ങോട്ട് വരുന്ന സമയത്ത് വീണ്ടും റെസ്പോൺസിബിലിറ്റീസാണ് നമ്മൾ കൊടുക്കുന്നത് ആ അമ്മയെ വന്നു അല്ലേ അപ്പം ശരി കുട്ടിയെ നോക്കണം ഇത് ഇങ്ങനെ ഒരു പ്രോസസ്സാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയിൽ ഇപ്രാവശ്യം അമ്മക്കിളിയും അച്ഛനും വന്ന സമയത്ത് ഞാൻ തീരുമാനിച്ച് ഞാൻ നിങ്ങളോട് അമ്മക്കിളിയുടെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ തീരുമാനിച്ചൊരു കാര്യം ഇനിമേലാൽ
ആ ഒരു റോൾ ഞാൻ എടുത്ത് അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നോക്കി അവരൊരു റിലാക്സേഷൻ മോഡിൽ അവർ ഇരിക്കണം, അവർക്ക് എല്ലാ ടെൻഷനും മറന്ന് അവർ ഇരിക്കണം എന്ന് പറയുമ്പോൾ എൻ്റെ മക്കളുടെ കൂടെ അവർ പതുക്കെ പതുക്കെ കളിക്കാൻ തുടങ്ങുന്നു. എനിക്കത് ഭയങ്കര അതിശയം. ഒരു മുത്തശ്ശനും മുത്തശ്ശിയും കളിക്കുക എന്നുള്ളതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷേ ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് ഞാൻ കാണുന്നത്. എൻ്റെ അമ്മ കിളി ഇന്നേ ദിവസം വരയ്ക്കും, ഒരാളോടും ഞാൻ തരില്ല, എനിക്ക് വേണം, ഞാൻ ഇത് എൻ്റെയാണ്, എനിക്ക് തരാൻ മനസ്സില്ല എന്നൊന്നും ഞാൻ പറഞ്ഞു കേട്ടിട്ടില്ല. അത് എന്താണെങ്കിലും ശരി, അമ്മയെ സംബന്ധിച്ചിടത്തോളം അമ്മ അങ്ങനെയല്ല, അതെനിക്കറിയാം. പക്ഷേ ആദ്യമായിട്ട് അമ്മ തമ്മിത്തല്ലണു കളിയിൽ, അതായത് മനുവും കിച്ചുവും ഒരു കളി പറഞ്ഞു കൊടുത്തു, മൊണോപ്പൊളി എന്ന് പറഞ്ഞ കളി പറഞ്ഞു കൊടുത്തു. അവർക്കത് അറിയില്ല, എന്നിട്ട് അവർക്കതിൽ ആ ഒരു ഹരം കൂടി. വേറെ പണിയൊന്നും ചെയ്യിപ്പിക്കുന്നില്ല ഞാൻ, അവർ വളരെ റിലാക്സ്ഡ് ആണ്. വേണ്ട സമയത്ത് അവർ എണീക്കണു, വേണ്ട സമയത്ത് അവർ പോയിട്ട് കിടക്കണു. ഫുൾ റിലാക്സ് ആവുമ്പോൾ ബോഡിയും മനസ്സും അവരുടെ ശരീരം എല്ലാം അവർക്ക് ആ റിലാക്സ്ഡ് മോഡിൽ വരുമ്പോൾ, നമ്മൾ പറയാറില്ലേ വയസ്സാവും തോറും കുട്ടിത്തം അവർക്ക് വരും, കുട്ടികളായി അവർ മാറും എന്ന് നമ്മൾ പറയാറില്ലേ, അത് വളരെ സത്യമാണ്. എന്താ കാര്യം എന്ന് വെച്ചാൽ മനുവും കിച്ചുവും അത് പറഞ്ഞു കൊടുക്കുന്നു. അത് കഴിഞ്ഞ് അവർക്ക് അതിലൊരു ഇൻട്രസ്റ്റ് വരുന്നു, വരൂ എല്ലാവരും കൂടി ഇരുന്ന് കളിക്കാം, നീ വേഗം പണി തീർക്കടി, വാ കളിക്കാൻ വാ എന്നൊക്കെ പറയുക. എന്നിട്ട് ഞങ്ങളുടെ കൂടെ ഇരുന്ന് കളിക്കുമ്പോൾ അമ്മ തമ്മിത്തല്ല, അതേമാതിരി ഇത് എൻ്റെയാണ്, ഞാനൊന്നും തരില്ല, അങ്ങനെയുള്ള പറച്ചിലൊക്കെ. എനിക്ക് ഒരു നിമിഷം ഞാൻ അങ്ങോട്ട് വല്ലാതെയായി. ഞാൻ എൻ്റെ അമ്മയെ അങ്ങനെ റിലാക്സ്ഡ് മോഡിലൊന്നും കണ്ടിട്ടേ ഇല്ല. അച്ഛൻ്റെ പ്രാരബ്ധങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കണ്ടിട്ടേ ഇല്ല. അപ്പോൾ ഇപ്രാവശ്യം അത് കണ്ടപ്പോൾ ഒരു മകൾ എന്നുള്ള നിലയിൽ അവരുടെ കൂടെ ഞാൻ കളിക്കണ്ടെങ്കിലും മനസ്സ് തുറന്ന് ഒരു നിമിഷമെങ്കിലും ഒരു നിമിഷം എനിക്ക് തോന്നി, എന്താറിയോ, എവിടെയോ ഞാനൊരു നല്ല മകളായി, ഏതോ ഒരു നിമിഷം ഞാനൊരു നല്ല കുട്ടിയായി, അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്, അതുകൊണ്ടല്ലേ അവർ തൃപ്തിയായിട്ടിരിക്കണത്. അപ്പോൾ ഇത്ര കാലം എനിക്ക് ആ ഒരു ലെവലിലേക്ക് വരാൻ പറ്റിയില്ല, ഞാൻ ഇത്ര സമയമെടുത്തു വരാൻ, മനസ്സിലാക്കാൻ. അപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ആ ഒരു കാഴ്ചയാണ് വരാൻ പോകുന്നത്. അപ്പോൾ വീണ്ടും ഈ ഒരു വീഡിയോയിലൂടെ എനിക്ക് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയോ, ഒരു സുപ്രഭാതത്തിൽ ഒന്നും അവരങ്ങനെ മാറി കുട്ടികളിയായിട്ടൊന്നും ആവാൻ പോകുന്നില്ല. നമ്മൾ എന്ന് പറയുന്ന വ്യക്തി അവരുടെ കൂടിൽ നിന്നും ആ പറവ ആ കുഞ്ഞ് വലുതായി വേറൊരു കൂട് കൂട്ടി സുഖമായി ജീവിക്കുന്നു, തൻ്റെ ഇടത്തോട് ജീവിക്കുന്നു, ഇല്ലെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ടാ അവൾ മാറി എന്ന് മനസ്സിലാക്കുന്ന ആ ഒരു നിമിഷമാണ് അവർക്ക് ഉറങ്ങാനും സമാധാനവും സന്തോഷവും. ഇതുപോലെ കുട്ടികളായി അവർ മാറുന്ന സ്റ്റേജ് വരാൻ പോകുന്നത്. അപ്പോൾ മക്കളായ നമ്മൾ ചെയ്യേണ്ട ഒരു കടമ, റിയലൈസേഷൻ എന്ന് പറയുന്നത് വളരെ വൈകിട്ടാണ്, 10-40 വയസ്സിലാണ് ഇങ്ങനെ വന്നതെന്നുണ്ടെങ്കിലും നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ, അവർക്ക് സമാധാനവും മനസ്സമാധാനവും കിട്ടണമെങ്കിൽ നമ്മൾ കുറച്ചും കൂടി റെസ്പോൺസിബിളായിട്ട് ബിഹേവ് ചെയ്യണം, നമ്മൾ കുറച്ചും കൂടി മെച്ചുവേർഡായിട്ട് തിങ്ക് ചെയ്യണം, നമ്മൾ റെസ്പോൺസിബിലിറ്റി ആയി എന്നുള്ളത് അവർക്ക് ബോധ്യപ്പെടണം. ആ ബോധ്യപ്പെടുന്നതോടു കൂടിയിട്ട് അവർ റിലാക്സ് ആവാൻ തുടങ്ങും, അവരുടെ മനസ്സിൽ അവർക്ക് വളരെ സന്തോഷമാവാൻ തുടങ്ങും. ആ സന്തോഷമാവുന്ന സമയത്ത് നമ്മുടെ മക്കളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്ന ഓരോ ടൈം സ്പെൻഡിങ്ങും ഞാൻ പറയുന്നു വർത്തായിരിക്കും. നിങ്ങൾ കാണുന്ന ഓരോ കാഴ്ചകളും നിങ്ങൾക്ക് മെമ്മറീസായിട്ട് നിങ്ങളുടെ മനസ്സിൽ കിടക്കും, മായാത്ത ഓർമ്മകളായിട്ട്, നല്ലൊരു ഓർമ്മകളായിട്ട്. അതുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ ഇപ്രാവശ്യം ഞങ്ങൾ ക്യാപ്ചർ ചെയ്ത മനുവിന് തോന്നി ഈ ഒരു തമ്മിത്തല്ലും ബഹളമൊക്കെ കണ്ടപ്പോൾ ഇങ്ങനെ ഒരു അമ്മൂമ്മയോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഒരു മുത്തശ്ശനോ ഇത് എന്താ നടക്കണ എന്ന് തോന്നിയപ്പോൾ അവൻ ക്യാമറ റെക്കോർഡ് ചെയ്തിട്ട്, എന്നുവെച്ചാൽ ക്യാമറ റെക്കോർഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ കളിക്കില്ല, എൻ്റെ അമ്മ എന്താ പറയുക കുറച്ചും കൂടി കോഷ്യസ് ആവും. അപ്പം അങ്ങനെയുള്ളൊരു ലെവലല്ലാതെ
അമ്മ അറിയാതെ തന്നെ ബാക്കിൽ നിന്ന് അവർ ചെയ്ത കാര്യങ്ങളാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. നിങ്ങൾ കാണണം. ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ ഒന്നും കൂടി ആലോചിക്കണം. കുറച്ചും കൂടി റെസ്പോൺസിബിൾ ആയിട്ട് നമ്മുടെ മാതാപിതാക്കളുടെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ അവർ കുറച്ച് ടെൻഷൻ ഫ്രീ ആയിരിക്കും. വരും, അംഗം കാണാം. വിനീസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാൻ മറക്കരുത് കേട്ടോളൂ. അത് റെന്റ് ഹോട്ടലില് 450 വൈറ്റ് ചാപ്പൽ റോഡിലെ അച്ഛന പ്രോപ്പർട്ടിക്ക് ഹോട്ടൽ വെച്ച സ്ഥിതിക്ക് 450. ഞാനൊരു കാര്യം അമ്മേ നോക്കുമ്പോ എന്റെ അടുത്ത് രണ്ട് മഞ്ഞല്ലേ, രണ്ട് മഞ്ഞ ഉണ്ട്. ആ മഞ്ഞയും കൊടുത്താ ഞാനൊരു വീട് വെക്കില്ലേ അമ്മേ. അല്ല അച്ഛന ആ ഏരിയ മൊത്തം വാങ്ങി വെച്ചിരിക്കും, അല്ലെങ്കിലും ആറിടും. അപ്പൊ ഏതിട്ടാലും പണി കിട്ടുന്ന അർത്ഥം. നീ ഒന്നും തീരുമാനമായി, നീ ഓടിക്കോ. അടുത്തൊരു ബെല്ലോട് കൂടി രണ്ട് വീഴാം, നാല് വീഴാം, എന്ത് വീണാലും. എന്താ നിങ്ങളുടെ പ്രശ്നം? എന്ത് വീണാലും നീ ഹോട്ടലിൽ താമസിച്ചിട്ട് പോയാ മതി. ആഹാ, 200 തരാൻ ഉണ്ടതൊന്നും തരാത്തത്. ബോൺസ്ട്രീറ്റ് എന്റെയാണ്. എന്തെങ്കിലും കൊടുക്കാമേ. ബോൺസ്ട്രീറ്റ് 28 ഇങ്ങട് തരും. നിങ്ങള് പൈസ ഇങ്ങനെ വെച്ചോണ്ടിരുന്നോളി സാധനം കയ്യിൽ നിന്ന് പോരില്ല. നോക്ക്, പൂച്ചയ്ക്ക് 9 ജീവനുണ്ട്. 30 തന്ന് 2 ഇതാ. നിങ്ങളോട് ഞാൻ അപ്പോഴേ ചോദിച്ചതാണ് മഞ്ഞ. അല്ല, ഇതിന്റെ ശരിക്കുള്ള സ്ഥലത്തിന്റെ വില എത്രയാണ്? അത് 100. അതാണ് അച്ഛൻ 100 കൊടുത്താ പോരെ. അമ്മ പറയാ എനിക്ക് 100 ഒന്നും തന്നാ പോരാ. അത് എന്നോട് ചോദിക്കണേ കാർഡ് വേണമെന്ന്. അതെ, 100 തരാന്ന്. 100 പോരാന്ന് അമ്മ. ഞാൻ എനിക്ക് 100 പറ്റിയാന്ന്. ഇപ്പൊ വാങ്ങുമ്പോ 100 കിട്ടും. ഇതേ വന്ന് ഹോട്ടൽ കെട്ടിയാ എല്ലാം കിട്ടിട്ടുണ്ടെങ്കിൽ. എനിക്ക് 4 ഹോട്ടലുണ്ട്. ഞാൻ എല്ലാവരും അവിടെ വന്നാ രക്ഷപ്പെടുക. 4 ഹോട്ടൽ കെട്ടിട്ട് ഈച്ച കാട്ടിക്കൊണ്ടിരിക്കുന്നത് ഹോട്ടലിൽ കെട്ടിട്ട് ആകെ രണ്ടാള് വന്ന് താമസിച്ചു. അവര് കയ്യിൽ കാശില്ലാതെ ഉള്ളതൊക്കെ പിടിക്കി വെച്ചിട്ട് പോയി. അതോടെ കഴിഞ്ഞു ഹോട്ടലിൽ കെട്ടിയത്.
കൊല്ലം ഉപാസന അവതരിപ്പിക്കുന്ന നാടകം തൂങ്ങിച്ചത്തവരെ തല്ലിക്കൊല്ലേ എന്റെ എല്ലാ അടിയറും പറഞ്ഞു 1700 Venice Kitchen.